ഈ ഭൂപതിയെ എനിക്ക് നല്ല മുഖപരിചയോ സാറേ. പറ എവിടെ വെച്ച്? കുമാരനല്ലൂർ ക്ഷേത്ര വിഗ്രഹത്തിൽ. ക്ഷേത്ര വിഗ്രഹത്തിന്റെ സാറേ എല്ലാവരും പൂജിക്കില്ല സാറേ. വിഗ്രഹം വിഗ്രഹ കവർച്ച നടന്നപ്പോ അന്ന് ഞാൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സാറേ. അന്ന് അമ്പല പരിസരത്തോട് അലഞ്ഞെറിഞ്ഞു നടന്ന ഒരു ഭ്രാന്തന്റെ മുഖവുമായിട്ട് ഈ ഭൂപതിയുടെ മുഖത്തിന് സാമ്യമുണ്ട് സാർ. പക്ഷേ എനിക്ക് ഒറ്റപ്പടി കിട്ടുന്നില്ല സാറേ. എനിക്കും ഒരു സംശയം പറ. ഈ കാണിപ്പയ്യന്നൂർ അമ്പലത്തിൽ വിഗ്രഹം മോശം പോയ സമയത്ത് ആ അമ്പലപ്പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരന്റെ മുഖവുമായി ഇപ്പറഞ്ഞ സദാനന്ദ ഭൂപതിക്ക് ഏറെ സമയമുണ്ട് സാർ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എത്തും പിടിയും കിട്ടി. പല സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ കറങ്ങി നടക്കുന്ന ഈ സദാനന്ദ ഭൂപതി തന്നെയാണ് ഈ വിഗ്രഹ കവർച്ചയ്ക്ക് പിന്നിൽ. എടാ ഭൂപതി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞാൻ സ്ഥലം എസ് ഐ പ്രേംലാൽ, ഒറിജിനൽ. വിഗ്രഹ കേസ് അന്വേഷണത്തിന്റെ ചാർജ് എനിക്കാണ്. ഇരുത്തുന്നവരെ എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്നത് സ്വാമിയോട് ചിലത് ചോദിച്ചറിയാനാണ്. ഗൗരവം എന്റെ ജന്മഭാവമാണ്. എനിക്ക് ഗൗരവമുള്ളവരെ ഏറെ ബഹുമാനവും ഇഷ്ടവുമാണ്. എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരാണ് ജ്യോത്സ്യം പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചതല്ല, പിന്നെ പാരമ്പര്യ നിയോഗമാണ്. ചോദിക്കുന്നതിൽ പരിഭവം തോന്നരുത്. ആലത്തൂർ വിഗ്രഹം മോഷണം നടത്താൻ യാചകനായി വേഷമിട്ടത് നിങ്ങളായിരുന്നില്ലായിരുന്നു അല്ല എന്ന് പറയാൻ ശ്രമിച്ച ആയിരുന്നു. അപ്പോൾ സംശയമില്ല, കാണിപ്പയ്യന്നൂർ വിഗ്രഹ മോഷണത്തിലെ ഭ്രാന്തനും നിങ്ങളായിരുന്നു. അതും ഞാനായിരുന്നു. ഇയാൾക്ക് വട്ടാണ്. മനസ്സിലായി. എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. ഏത് ഭൂലോക പതിയാണെങ്കിലും ശരി. താങ്കൾ ഇങ്ങോട്ടൊന്നും വരും? എന്തിന്? ഒരു കാര്യം പറയാൻ. എനിക്കങ്ങനെ ഒളിയും മറയുന്നില്ല. എല്ലാരും കേക്കത്തക്ക രീതിയിൽ തുറന്നു പറഞ്ഞാ മതി. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്ക് ആരെയും പേടിയില്ല. ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. മാർക്ക് ലിസ്റ്റ്. ഒരു മിനിറ്റ്, എല്ലാരും പുറത്തു പോക്കോട്ടിരുത്തിയാണ് ഡിഗ്രി സമ്പാദിച്ചതെന്ന് ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൂടാ? പക്ഷെ എനിക്കറിയാം. ഞാനത് ഡിപ്പാർട്ട്മെന്റിൽ പറയും. വെള്ളം തലമുണ്ടയിൽ കയറരുത്. നിങ്ങളോട് ഇത് ആര് പറഞ്ഞു? ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനിത്. അയ്യോ വേണ്ട, ഞാൻ മര്യാദക്കാരനാണ്. എന്തിനാ വെറുതെ നാറ്റിക്കുന്നത്? ഇന്നു മുതൽ സാറാണ് എന്റെ ഗുരു. സദാനന്ദ ഭൂപതിയേ നമഃ. ശരി, വരട്ടെ. നമ്മൾ വിചാരിക്കുന്ന ആളെ അല്ല ഇദ്ദേഹം. മഹാനുഭൂപതിയാണ്. നിക്കണ്ട, നിക്കണ്ട. ശരി, ഞങ്ങൾ കെട്ടിയോൻ എങ്ങോട്ട് പോയെന്ന് നിനക്ക് ഒരു വിവരവും ഇല്ല. ഗുരുവായൂർക്ക് പോയതാണ് സർ. എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർക്ക് തൊഴാൻ പോകുന്ന പതിവുള്ളതാ. മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്താറുണ്ട്. ചെലപ്പോ ചില ബിസിനസ് കാര്യങ്ങൾക്കായി രണ്ടോ മൂന്നോ ദിവസം വൈകാറും പതിവുണ്ട്. സ്വന്തം വാഹനത്തിലാണോ പോവാറ്? അല്ല, ട്രെയിനിലാ പോയത്. കാർ ഷെഡിലുണ്ട്. പുള്ളിക്ക് വിഗ്രഹങ്ങൾ വിൽക്കുന്ന പണിയാണല്ലേ. ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പാ. എന്നാ ഈ ബിസിനസിന്റെ കൂടെ വിഗ്രഹത്തിന്റെ ബിസിനസും കൂടെ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വന്നാ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് എസ് പി എ കാണാൻ പറഞ്ഞു. നമ്മുടെ സാറാരാ? സി ഐ. അദ്ദേഹത്തെ വന്ന് കാണാൻ പറയണം. സംഭവത്തിന്റെ ഗൗരവം അറിയാവല്ലോ. പിന്നെ ഞങ്ങളുടെ സാറ് ഭയങ്കര വാശിയില. നായരേട്ടാ, മൂന്ന് ചായ സ്ട്രോങ് ആയിട്ട് വേഗമായിക്കോട്ടെ. എന്തോ അത്ര പെട്ടെന്ന് വേണമെങ്കിലേ എന്റെ മക്കളെ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ശ്രീതാലി വരുന്നവരെ കാത്ത് നിന്നേ പറ്റൂ. എന്നാ പിന്നെ അതുവരെ പരിപ്പോട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാ. ആ ഒന്നേ ഉള്ളൂടാ, അതല്ലേടാ എടുത്തത്. ഇവർ ശരി എന്നുള്ളൂടാ ഇവൻ ഇത്. പരിപ്പോട് കഴിവിട്ട് ബെഞ്ചിനെ കുടിച്ചോളാം. ഞാൻ തുടങ്ങിയേക്കാം. എന്താണെന്നായിരുന്നു? മനുഷ്യനെ കൊല്ലാനായിട്ട് പരിപ്പോടറുള്ള ആണി എരി വെച്ചേടാ. കൃഷ്ണ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഒരാഴ്ചയായി ചെലവേറ്റ ഇളകിപ്പോയി ആണി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആഹാ, അപ്പൊ റിലീസ് കഴിഞ്ഞ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് പരിപ്പോടയിൽ തല എനിക്ക് തിന്നാ.
ചെലവേടാണ് ഉപ്പുമാവിനകത്ത് പോയെന്ന്. ഇപ്പൊ പരിപ്പടയ്ക്ക് അതൊന്ന് കിട്ടി. വാ തുറന്ന് നുണയെ പറയത്തുള്ളൂ. ഞാൻ നുണയൊന്നും പറയില്ല. ബാക്കി ഉണ്ടായിരുന്ന ഉപ്പാവും കൊണ്ട് പരിപ്പൊടി ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിപ്പൊടിയിലേക്ക് പോകും. അതെന്റെ കുറ്റമാണ്. എന്റെ കാലയിലല്ല ബ്രേക്കിൽ ചവിട്ടുന്നുണ്ട് സാർ. നിൽക്കാത്ത എന്റെ കുഴപ്പമില്ലതേ നിന്ന്. മിണ്ടാതെ രണ്ടുപേര് എന്റെ പിറകെ ഫോളോ ചെയ്തോളണം. ഓക്കെ. ദേ ആ കാടുന്ന അമ്പലത്തിന്റെ മതിൽ ചാടിയാൽ രക്ഷപ്പെട്ടു. കമാൺ. എന്തിന്റെ കേടാ ഇത്? എനിക്ക് ഫോൺ വന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ സുഖമായിട്ടൊരു പുതപ്പിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ പുതപ്പിനടിയിൽ ഒറ്റ വരവായിരുന്നു കൂടെ. അറിയാം വട്ടുണ്ടോ? ആർക്കറിയാം ഈ നട്ടപ്പാരയ്ക്ക് നമ്മളെയും വിളിച്ചിട്ട് ഈ അമ്പലത്തിലേക്ക് വരാനായിട്ട്? അതറിയാൻ മേലേ, ഇയാളുടെ ഭാര്യയെ ചില പ്രശ്നക്കാരിയ. ആരുമായിട്ട്? ഛേ, ആരുമായിട്ടും അല്ലടോ. ഇങ്ങനെ പെണ്ണുമുള്ള ഭയങ്കര കൂർക്കമ്പലിക്കാരിയാ. കൂർക്കമ്പലി കാരണം ഇങ്ങേർക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ മേല. അതുകൊണ്ടാണ് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കിടക്കുന്നത്. അതൊരു മൂന്ന് മൂന്നര രാത്രി വരെ ഈ കൂർക്കമ്പലിയെ കൊണ്ടിരിക്കും. അത്രയും നേരം ഇങ്ങേർക്ക് നൈറ്റ് ഡ്യൂട്ടി. അത് കഴിയിട്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ശബ്ദിക്കരുത്. താൻ അത് വഴി ചാടും, താൻ ഇത് വഴി. എടാ, നീയൊക്കെ അവിടെ നിൽക്കുകയാണല്ലേ. മനുഷ്യനിവിടെ ഒറ്റക്കിട്ടിട്ട്. സാറൊരു കഥ പറ, അതായത് 1980. എന്നാ സാറേ? എടോ വൃത്തിയോട്ടവന്മാരെ, എന്നെ കുതിരയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റക്ക് നിൽക്കുകയാണല്ലേ. കുതിരയല്ലല്ലോ, കുരുതിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലേ. സാറേ, ഞങ്ങൾ വലിയൊരു ചർച്ച. തന്റെയൊക്കെ ഒരു ചർച്ച കേട്ടിക്കളെ. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവത്തിരുന്ന ഞാൻ വീട്ടിൽ ചെന്ന് അവളോട് എന്തോന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു തരത്ത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല. അവിടെ വെച്ച് സാറ് ഞങ്ങൾ വേണ്ട, ഞമ്മളൊരു ദിവസം ഒന്നിച്ചു ഇവിടെ ഡ്യൂട്ടിക്ക് പോയില്ലാർന്നാ. ഡ്യൂട്ടിക്ക് ഞാൻ പറയുന്നത് കേട്ട് രണ്ടു പേർക്ക് എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ സാറിനോട് പറയും. ഇല്ല സാർ, ഞങ്ങൾ നിൽക്കാം. സാർ ഉറപ്പാണ് കൂടെ നിൽക്കണം. അപ്പൊ നമ്മൾ മൂന്ന് പേരും കൂടെ മതിൽ ചാടുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന വിഗ്രഹം ആമ്പിളനെ അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ഇവിടെ തൊഴാൻ തന്നെ ആരും വരാറില്ല. ഇനി ഇതിന്റെ പുറകെ അന്വേഷണം വേണോ? ഇടാ, വിഗ്രഹം മാത്രമേ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ക്ഷേത്രത്തിനകത്തുണ്ട്. അതെടുക്കാൻ ആ കള്ളൻ ഭൂപതി വരാതിരിക്കില്ല. അവിടെ നമ്മൾ ചാടിക്കടന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ കിട്ടാതിരിക്കില്ല. എന്തിനാ സാറേ നമ്മൾ ഇവിടെ നിന്ന് തൂമ്പ കൊണ്ടോണേ? ഇഷ്ടം പോലെ തൊണ്ടി കിട്ടിയ തൂമ്പ നമ്മുടെ സ്റ്റേഷനിൽ പെടണ്ടല്ലോ. ഇവിടെ തൂമ്പയല്ല, തുമ്പ്. തുമ്പ് ഈ ജമ്പന്റെ തുമ്പന്റെ ജമ്പന്റെ തുമ്പന്റെ ജമ്പന്റെ തുമ്പോ ജമ്പന്റെ തുമ്പല്ലട. ഈ ജമ്പന്റെ തുമ്പന്റെ എന്ന് പറഞ്ഞ ഈശ്വര, ഈ തുമ്പ എങ്ങനെ ഓമർക്ക് പറഞ്ഞു കൊടുക്കാൻ? ശരി, എന്നാൽ രണ്ടുപേരും എന്നോടൊപ്പം വരുന്നു. നമ്മൾ മൂന്ന് പേരും കൂടി മതിൽ ചാടുന്നു. ഓക്കെ. എന്താ സാറേ, മതിൽ ചാടിയപ്പോ എന്തോ എതക്കേട് പറ്റി. ആ പിന്നെ സമയം കളയണ്ട. താൻ ഇതിലേ പൊക്കോ, താൻ ഇതിലേയും പൊക്കോ. സാറേ, ഇവിടെ പ്രേതപ്രീതയിലെ പ്രേതപ്രീതയിലെ അല്ല ഞാൻ പഠിച്ചോണ്ടോ സാറേ? പറഞ്ഞുപോയതാണ് പേടിപ്പിക്കുന്ന സ്ഥലത്തിന്റെ ഭേദവും ഭൂതവും. ആ, അതിന്റെ ശല്യമുള്ള സാറേ തന്നെ ഇവിടെ പാലയുണ്ട് സാറേ. പാല ഇവിടെ ഇല്ലടോ, അങ്ങ് കോട്ടയത്തല്ലേ. അതല്ല, ലക്ഷ്യ തറച്ച പാലയുണ്ട് സാറേ. ഇത് അവിടെ എടോ, താൻ ഇതുവരെ പോയില്ലേ? തന്നോട് അങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞത്? പറഞ്ഞ പോലെ ആ സദാനന്ദ ഭൂപതി ഇതിനകത്ത് കടന്നാൽ ഉടനെ പിടിച്ചിരിക്കണം. ഓക്കെ, എന്നാ വിട്ടോ. ഇവന്മാരെ കൊണ്ട് ഞാൻ പോറ്റ്. ഇവിടെ നിന്നോനും പോകണം. ഇനി പ്രേതവുമാനും കാണൂ. ശല്യങ്ങൾ പോയി, രക്ഷപ്പെട്ട്. അവന്മാര് പോയി പിടിച്ചിട്ട് വരട്ടെ. രാത്രി എനിക്ക് വയ്യ, ഞാനിവിടെ ഇരിക്കാം. പേടിയായിട്ട് പാടില്ല, അവൻ ഭഗവാനെ വെച്ചിട്ട് വരട്ടെ. നമുക്കതുവരെ ഒന്നിരിക്കാം. ഇവിടെ അങ്ങ് ആരുമില്ലെന്നേ. അയാൾക്ക് ഞാൻ ഏതൊക്കെയാലും ഇവിടെ ഇരിക്കാൻ പോയി. ഇവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താണെന്ന്? ഞാൻ അന്നേരം പറഞ്ഞു ഏക്ക് നട്ട ഭ്രാന്താണെന്ന്. അവിടെ ആ ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞപ്പോ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഏത് വൈഫിന്? തന്റെ വൈഫിനെ. ഇടോ ഇവരിത് എവിടെ പോയി കൊടുക്കുന്നത്? ഇതെന്തൊരു കഷ്ടം നോക്കണേ. പണ്ടാലങ്ങനായിട്ട് ഇവരിത്.
ഇങ്ങോട്ട്.